കോഴിക്കോട് ഓമശ്ശേരിയിലെ നവകേരള സദസ്സ് ശ്രദ്ധേയമാക്കിയത് ഡോക്ടർ ഫാത്തിമ അസ്ലയുടെയും പ്രിസ്റ്റോ വിനീതിൻ്റെയും സാന്നിധ്യമാണ്. നിലാവ് പോലെ ചിരിക്കുന്ന പെൺകുട്ടിയെന്നാണ് ഡോക്ടർ ഫാത്തിമ അസ്ല ഫേസ്ബുക്കിൽ സ്വയം പരിചയപ്പെടുത്തുന്നത്. ഫാത്തിമയുടെ പുസ്തകത്തിൻ്റെ പേരും ഇതുതന്നെ. പറക്കാൻ ചിറകുകൾ വേണമെന്നില്ല, ഉള്ളിലൊരാകാശം മതിയെന്ന് പ്രിസ്റ്റോ വിനീത് അവനവനെ അടയാളപ്പെടുത്തുന്നു. ചക്രക്കസേരയിലാണ് ഇരുവരും ഓമശ്ശേരിയിൽ നവകേരള സദസ്സിലെ പ്രഭാത യോഗത്തിനെത്തിയത്. ഭിന്നശേഷിക്കാരുടെയും ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരെയും സർക്കാർ ചേർത്ത് നിർത്തുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കവേ ഇരുവരും സദസ്സിലിരുന്ന് ആഹ്ലാദം കൊണ്ടു. അതിൻ്റെ അലയൊലികൾ അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. കുടുംബവും സമൂഹവും ഭരണ സംവിധാനവും ചേർന്ന് വേണം ഇത്തരം മനുഷ്യരുടെ ക്ഷേമവും അതിജീവനവും ഉറപ്പാക്കാനെന്ന മുഖ്യമന്ത്രിയുടെ നിരീക്ഷണത്തെ ഹൃദയവായ്പോടെയാണ് അവർ ഏറ്റുവാങ്ങിയത്. വെളിച്ചം നിറയ്ക്കുന്ന അനേകം മനുഷ്യരാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ ഉള്ളു തൊടുന്നുണ്ടായിരുന്നു ആ വാക്കുകൾ. ഒന്നാം ക്ലാസ്സിൽ പഠിക്കവേ നട്ടെല്ലിൽ അർബുദം ബാധിച്ച് വീൽചെയറിലേക്ക് വീണുപോയതാണ് പ്രിസ്റ്റോയുടെ ജീവിതം. 10ാം ക്ലാസ് വരെ സ്കൂളിൽ പോകാതെ വീൽചെയറിലിരുന്ന് മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. ബിരുദത്തിന് 1ാം ക്ലാസ് നേടി. കിനാലൂർ അംബേദ്കർ കോളേജിൽ ഫൈൻ ആർട്സ് സെക്രട്ടറി, തിരക്കുള്ള കീബോർഡ് പെർഫോമർ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ ഗ്രൂപ്പായ മഞ്ഞപ്പടയുടെ ഗ്രാഫിക് ഡിസൈനർ എന്നിങ്ങനെ പരിമിതികൾ മറികടന്ന് ഒഴുകി പരക്കുന്നുണ്ട് പ്രിസ്റ്റോയുടെ ജീവിതം. പൂനത്ത് സ്വദേശിയായ പ്രിസ്റ്റോ അച്ഛൻ വിനീതിനും അമ്മയ്ക്കുമൊപ്പമാണ് നവകേരള സദസ്സിലെത്തിയത്. വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ ജപ്തി ഭീഷണിയിലാണ് ഈ കുടുംബം. മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയാണ് അവർ മടങ്ങിയത്. ഫാത്തിമ അസ്ല ഹോമിയോ ഡോക്ടറാണ്. ഭിന്നശേഷി ക്ഷേമ പ്രവർത്തനം, ജീവകാരുണ്യം, എഴുത്ത്, മോട്ടിവേഷണൽ സ്പീക്കർ എന്നിങ്ങനെ സജീവമാണവർ. ജനിതക വൈകല്യം മൂലം വീൽചെയറിൽ തളച്ചിട്ടപ്പോഴും പൊരുതി ഹോമിയോ ബിരുദം നേടിയവളാണ്. ഉണ്ണിക്കുളം വള്ളിയോത്തെ വാടക വീട്ടിലാണ് ഇതേ ശാരീരികാവസ്ഥയുള്ള പിതാവ് അബ്ദുൽ നാസറും മാതാവ് ആമിനയും കഴിയുന്നത്. അച്ചാറുണ്ടാക്കി വിറ്റ് ജീവിതം പുലർത്തുന്ന അവർക്ക് അടുത്തിടെ വാങ്ങിയ 4.5 സെൻറ്റിൽ ലൈഫ് വീട് അനുവദിക്കണമെന്ന നിവേദനമാണ് ഫാത്തിമ മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. നവകേരള സദസ്സിൽ സജീവമായ ചർച്ചകളുണ്ടായി. പൗരത്വ ഭേദഗതി ബില്ല് മുതൽ പ്രാദേശികമായ സ്മാരക നിർമ്മാണം വരെ അവിടെ ഉന്നയിക്കപ്പെട്ടു. നവകേരള സദസ്സുമായി മന്ത്രിസഭ ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ജനങ്ങൾക്ക് പറയാനുള്ളത് സർക്കാർ കേൾക്കുകയും അവരിൽ നിന്നും എടുക്കുകയും ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ യാത്രയ്ക്ക് ഫലം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. പ്രതിപക്ഷം അവരുടേതായ ശബ്ദങ്ങൾ ഉയർത്തിയാലും അതെല്ലാ കാലത്തും അതുതന്നെ ഉണ്ടാകും. ജനങ്ങളുടെ പരാതി തീർക്കുക എന്നത് ഭരിക്കുന്നവരുടെ കടമയാണ്.